हाई फ्रेंड्स वेलकम टू माय चैनल या वीडियो पर कैनडा माइग्रेशन वे फर्स्ट स्टेप ओके कैनडा माइग्रेशन नोकवराने पलर् कंफ्यूशन एंणाद्यम ओके अब अगले ई वीडियो मुझे अच्छे कंप्लीट डीटेल कौके फस्ट ऑफ ऑल कैनडा माइग्रेशन एंण नोक ओके कैनडा माइग्रेशन वी कैनडे पेरमनेंट रेसिडेंट अथवा पी आर आईटे कैनडे പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കാറുണ്ട് പെർമനന്റ് റെസിഡൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനേഡിയൻ സിറ്റിസൺഷിപ്പ് ആണെന്ന് പക്ഷേ അങ്ങനെയല്ല മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് 5 വർഷ കാലയളവിലേക്ക് കാനഡയിൽ നിൽക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പെർമനന്റ് റെസിഡൻസി അഥവാ പിആറിലൂടെ കാനഡ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ച്വലി കാനഡയിലേക്ക് സ്റ്റുഡന്റ് വിസയ്ക്ക് പോകുന്നവരും അതുപോലെ തന്നെ വർക്ക് പെർമിറ്റിന് പോകുന്നവരൊക്കെ തന്നെയും ഈ പെർമനന്റ് റെസിഡന്റ് ആകാനായിട്ട് പോകുന്നവരാണ് കാരണം ഈ പെർമനന്റ് റെസിഡന്റ് ആയിട്ടുള്ളവർക്ക് കാനഡ വളരെ അധികം ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒന്നാമത്തേത് അവർക്ക് കംപ്ലീറ്റ് മെഡിക്കൽ ഫ്രീ ആയിരിക്കും അതുപോലെ തന്നെ കാനഡയിലെ ഏത് സ്ഥലത്തു വേണമെങ്കിലും ജീവിക്കാനും വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ പഠിക്കാനുള്ള അവകാശം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ പഠിക്കാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടന്ന് കാനഡയിലേക്ക് പോകുന്നത് ഇന്റർനാഷണൽ ഫീസ് പേ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ നമ്മൾ ഒരു പെർമനന്റ് റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ കാനഡയിലെ സിറ്റിസൺ കൊടുക്കുന്ന ഫീസ് നമ്മളും കൊടുത്താൽ മതി നമുക്ക് ഇന്റർനാഷണൽ ഫീസ് പേ ചെയ്യേണ്ട ആവശ്യമില്ല കൂടാതെ കനേഡിയൻ ലോ അനുസരിച്ചുള്ള എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യവും നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു പെർമനന്റ് റെസിഡന്റിന് കനേഡിയൻ സിറ്റിസൺഷിപ്പിനെ അപ്ലൈ ചെയ്യാനുള്ള അവകാശവും ഉണ്ട് ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ ടാക്സ് പേ ചെയ്തിരിക്കണം അതുപോലെ തന്നെ നമുക്ക് വോട്ടിംഗ് അവകാശം ഉണ്ടായിരിക്കില്ല പിന്നെ നമുക്ക് ഹൈ സെക്യൂരിറ്റി ലെവൽ ജോബ്സ് ഒന്നും ലഭിക്കില്ല ഈ ഒരു മൂന്ന് ഡിമെറിറ്റ്സ് മാത്രമാണ് നമുക്കുള്ളത് പിആർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാനഡയിൽ 5 വർഷ കാലയളവിലേക്ക് സ്റ്റേ ചെയ്യാവുന്നതാണ് ഈ 5 വർഷവും കാനഡയിൽ സ്റ്റേ ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ കാനഡ പ്രൊവൈഡ് ചെയ്യുന്ന ഈ 5 വർഷ കാലയളവിൽ 730 ദിവസം നമ്മൾ കാനഡയിൽ സ്റ്റേ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട് 730 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർഷ കാലയളവാണ് പക്ഷേ ആ ഒരു കാലയളവ് കണ്ടിന്യൂസ് ആയിട്ട് കാനഡയിൽ നിൽക്കണമെന്നും നിർബന്ധമില്ല അപ്പോൾ പിആർ എന്താണെന്ന് ഒരു ഐഡിയ ആയല്ലോ ഇനി നമ്മൾ കാനഡ മൈഗ്രേഷൻ അഥവാ പെർമനന്റ് റെസിഡന്റ് ആകാനായിട്ട് എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം 18 വയസ്സോ അതിനു മുകളിലോ ഉള്ള ആർക്കും പെർമനന്റ് റെസിഡൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഒരു ഏജ് ലിമിറ്റ് പറയുവാണെന്നുണ്ടെങ്കിൽ 50 വയസ്സോ അതിനു മുകളിലോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ റിജക്ഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ 18 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ളവർ അപ്ലൈ ചെയ്യുന്നതായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സോ ഏത് ജോബ് ചെയ്യുന്ന ആളായാലും അല്ലെങ്കിൽ ഏത് ഒക്യുപേഷനിലുള്ള ആളായാലും കാനഡ ഈ ജോബ്സിനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ആ ഒരു ക്ലാസിഫിക്കേഷനെയാണ് നാഷണൽ ഒക്യുപേഷണൽ ക്ലാസിഫിക്കേഷൻ അഥവാ എൻഒസി എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ 5 മെയിൻ ജോബ് ഗ്രൂപ്പ്സ് ആണുള്ളത് ഈ 5 മെയിൻ ജോബ് ഗ്രൂപ്പ്സിൽ നമ്മുടെ പ്രൊഫഷൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഏതൊക്കെയാണ് ഈ 5 മെയിൻ ഗ്രൂപ്പ്സ് എന്ന് നോക്കാം ഫസ്റ്റ് 1 സ്കിൽ ടൈപ്പ് 0 then skill level A, skill level B, skill level C and skill level D. Skill type 0 ഇൽ വരുന്നത് മാനേജ്മെന്റ് ജോബ്സ് ആണ് അതായത് റെസ്റ്റോറന്റ് മാനേജേഴ്സ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് സ്കിൽ ലെവൽ എ യിലുള്ളവർ അതായത് പ്രൊഫഷണൽ ജോബ്സ് ചെയ്യുന്നവരായിരിക്കും അതായത് ഡോക്ടേഴ്സ് ആർക്കിടെക്ട്സ് ഈ ഒരു കാറ്റഗറിയിലുള്ളവർ മെയിൻ ആയിട്ടും ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്നവരായിരിക്കും സ്കിൽ ലെവൽ ബിയിൽ വരുന്നത് ടെക്നിക്കൽ ആൻഡ് സ്കിൽഡ് ട്രേഡേഴ്സ് ജോബ്സ് ആണ് സ്കിൽ ലെവൽ ബിയിൽ വരുന്നത് അതായത് ഷെഫ്സ് അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻസ് പ്ലംബേഴ്സ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് മെയിൻ ആയിട്ടും ഈ സ്കിൽ ലെവൽ ബിയിൽ വരുന്നവരൊക്കെ തന്നെ ഡിപ്ലോമ കഴിഞ്ഞവരായിരിക്കും സ്കിൽ ലെവൽ സിയിലാണെന്നുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് ജോബ്സ് ആണ് വരുന്നത് അതായത് ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് ദെൻ ലാസ്റ്റ് 1 സ്കിൽ ലെവൽ ഡിയിൽ വരുന്നത് ലേബർ ജോബ്സ് ആണ് ലേബർ ജോബ്സ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഫ്രൂട്ട് പിക്കേഴ്സ് ക്ലീനേഴ്സ് ഒക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങളുടെ ജോബ് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം കാനഡ മൈഗ്രേഷന് വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വിഷയം കാനഡ മൈഗ്രേഷന് വേണ്ടി നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതിനുവേണ്ടി നമുക്കൊരു 4 ഡോക്യുമെന്റ്സ് റെഡിയാക്കേണ്ടതായിട്ടുണ്ട് അതാണ് കാനഡ മൈഗ്രേഷന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് കാനഡ മൈഗ്രേഷന് വേണ്ട ആദ്യത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് ആണ് പല പ്രോഗ്രാംസിനും പല എലിജിബിലിറ്റി ആണ് വരുന്നത് എന്നാൽ നമുക്ക് മിനിമം വേണ്ടത് ഒരു പ്ലസ് 2 ആണ് നമുക്ക് മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടത് ഓക്കെ അപ്പൊ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് SSLC മുതൽ നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണോ അതുവരെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും നമുക്ക് ആവശ്യമാണ് സെക്കൻഡ് ആയിട്ട് നമുക്ക് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കണം അപ്പൊ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും നിർബന്ധമാണ്
തേർഡ് വൺ നമുക്ക് കാനഡ മൈഗ്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഡോക്യുമെന്റ് ആണ് IELTS ജനറൽ. IELTS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. ഈ ഒരു എക്സാമിലൂടെ നമുക്ക് ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യമാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഈ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് ഇംഗ്ലീഷിലുള്ള ലിസണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കില്ലായിരിക്കും അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പല പ്രോഗ്രാമിനും പല IELTS സ്കോർ ആണ് വേണ്ടത്. അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ മാക്സിമം സ്കോർ അച്ചീവ് ചെയ്യാൻ നോക്കുക. പലരും IELTS അക്കാഡമിക് എഴുതിയിട്ട് കാനഡ മൈഗ്രേഷന് വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ട്. അക്കാഡമിക് ഒരിക്കലും കാനഡ മൈഗ്രേഷൻ അക്സെപ്റ്റബിൾ അല്ല. IELTS അക്കാഡമിക് കാനഡയിൽ പോയി പഠിക്കാനായിട്ടുള്ളവർക്കാണ് ഉപകരിക്കുക. മൈഗ്രേഷൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അഥവാ പെർമനന്റ് റെസിഡന്റ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ IELTS ജനറൽ ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ IELTSന്റെ കാലാവധി 2 വർഷമാണ്, അത് ഓർക്കുക. ഫോർത്ത് ഡോക്യുമെന്റ് ആണ് എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെന്റ് അഥവാ ECA എന്നാണ് പറയുന്നത്. നമ്മൾ കാനഡക്ക് പുറത്തുനിന്ന് അപ്ലൈ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ ഈ എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെന്റ് അഥവാ ECA ഡോക്യുമെന്റ് റെഡിയാക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അതില്ല എന്നുണ്ടെങ്കിൽ കാനഡ നമ്മുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യില്ല. ECA എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ കനേഡിയൻ എഡ്യൂക്കേഷണൽ സിസ്റ്റവും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യത കനേഡിയൻ വിദ്യാഭ്യാസ യോഗ്യതയുമായിട്ട് തുല്യത കണക്കാക്കേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഡിഗ്രി കഴിഞ്ഞ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കനേഡിയൻ വിദ്യാഭ്യാസ യോഗ്യതയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു ഡോക്യുമെന്റ് ഞാൻ റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെന്റ് അഥവാ ECA എന്ന് പറയുന്നത്. ഇങ്ങനെ ECA ചെയ്യാനായിട്ട് കാനഡ 7 അതോറിറ്റീസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് വെസ് അഥവാ വേൾഡ് എഡ്യൂക്കേഷൻ സർവീസസ് എന്ന് പറയും. വെസിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 2.5 മന്ത് 3 മന്തിനുള്ളിൽ റിപ്പോർട്ട് കിട്ടും. പക്ഷേ ഒരു ഡിഗ്രി കഴിഞ്ഞ ആളാണ് ഈ ECA അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 3 വർഷം ഡിഗ്രി ഇക്വാലൻസി തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതിന്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു PG കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ വെസ് വഴിയാണ് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ഇക്വാലൻസി എടുക്കുന്നതെങ്കിൽ നമുക്കൊരു 2.5 മന്തിനുള്ളിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടും. പക്ഷെ റിപ്പോർട്ട് കിട്ടുമ്പോൾ നമ്മുടെ PGനെ അവർ കൺസിഡർ ചെയ്യുന്നത് ഒരു ഡബിൾ ഡിഗ്രി അഥവാ ഒരു 4-year degree ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് PGക്കുള്ള ഇക്വാലൻസി കിട്ടില്ല. സെക്കൻഡ് ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ ക്രെഡൻഷ്യൽ അസസ്മെന്റ് സർവീസ് ഓഫ് കാനഡ അഥവാ ICAS. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ ക്വാളിഫിക്കേഷൻ അസസ്മെന്റ് സർവീസ് അഥവാ IQAS എന്ന് പറയും. ഫോർത്ത് വൺ ആണ് കമ്പാരിറ്റീവ് എഡ്യൂക്കേഷൻ സർവീസ് അഥവാ SES എന്ന് പറയും. ഈ ഒരു 3 ഓർഗനൈസേഷൻ വഴിയാണ് നമ്മൾ അസസ്മെന്റിന് കൊടുക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസ്റ്റേഴ്സ് ആയിട്ട് തന്നെ അവർ കൺസിഡർ ചെയ്യും. 2-year masters ആണെങ്കിൽ 2-year masters ആയിട്ടും 3-year masters ആണെന്നുണ്ടെങ്കിൽ 3-year masters ആയിട്ടും അവർ കൺസിഡർ ചെയ്യും. പക്ഷേ ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ, നമുക്ക് ഈ റിപ്പോർട്ട് കിട്ടാനുള്ള ടൈം ഡ്യൂറേഷൻ ഏകദേശം ഒരു 6 മന്ത്സോളം എടുക്കും. അതാണ് ഇതിന്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ദെൻ 6th ആണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് കാനഡ അഥവാ MCC. ഡോക്ടേഴ്സ് ഒക്കെ ഈ ഒരു MCC ഓർഗനൈസേഷൻ വഴിയാണ് അസസ്മെന്റ് എടുക്കേണ്ടത്. ദെൻ 7th ആണ് ഫാർമസി എക്സാമിനിങ് ബോർഡ് ഓഫ് കാനഡ അഥവാ PEBC എന്ന് പറയും. ഫാർമസിസ്റ്റുകളൊക്കെ അവരുടെ അസസ്മെന്റ് ചെയ്യേണ്ടത് ഈ ഒരു ഓർഗനൈസേഷൻ വഴിയാണ്. ഓക്കെ, സോ കാനഡ മൈഗ്രേഷന് വേണ്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 4 ഡോക്യുമെന്റ്സ് റെഡിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചുമതല. അതായത് നമ്മുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ തന്നെ IELTS ജനറൽ എഴുതിയിട്ടുണ്ടാകണം. നമ്മുടെ ഈ IELTS ജനറലിന്റെ സ്കോർ കാനഡ മൈഗ്രേഷൻ പ്രോഗ്രാംസിൽ ഏതിലാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ഏതാണോ അതിനുള്ള കനേഡിയൻ എഡ്യൂക്കേഷൻ ഇക്വാലൻസി ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഈ ഒരു 4 ഡോക്യുമെന്റ്സ് റെഡിയാക്കിയാലാണ് ഏതൊരു പ്രോഗ്രാമിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.